അടുത്ത രാശ ഈ പറയുന്ന ഇരകളുടെ ആരുടെയും അനോണിമിറ്റി പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്യപ്പെടും എന്ന ഉറപ്പിലാണ് അവിടെ മൊഴി രേഖപ്പെടുത്തത്. ആരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നമില്ല എന്ന് ഒരു ഘട്ടത്തിലല്ല പല ഘട്ടത്തിൽ ജസ്റ്റിസ് ഏമയുമാ കമ്മിറ്റിയിലുള്ളവർ പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞതാണ്. ദാ പിന്നെ ഈ കത്ത്, ദാ അടുത്ത പ്രിജി പറഞ്ഞ ആ കത്ത്, അങ്ങനെ ഒരു കത്തുള്ളതാണ്. ആ കത്ത് വരുന്നതിലടക്കം ഇതിലെ വിവരങ്ങൾ പുറത്തേക്ക് വരാതിരിക്കുന്നതിലടക്കം രണ്ട് വർഷമായി അനക്കമില്ലാതിരിക്കുകയും ഇത് എപ്പോഴൊക്കെ ചർച്ചയാവുന്നു അപ്പോൾ മാത്രം ഇതിനെപ്പറ്റി മിണ്ടുകയും മാത്രം ചെയ്യുന്ന നിലപാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അടുക്കരാശ? സിനിമയിൽ നടക്കുന്നത് നെഗറ്റീവായിട്ട് നടക്കുന്നത് അത് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. മലയാള സിനിമാ വ്യവസായം ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിലെടുത്ത് തൊഴിലെടുക്കുന്ന സ്ത്രീകളെ കൃത്യമായി തന്നെ അവർക്ക് വേണ്ടുന്ന നിയമപരമായിട്ടുള്ള എല്ലാവിധ പ്രൊട്ടക്ഷനും ലഭ്യമാക്കണം. അതിനുവേണ്ടിയാണ് സ്ത്രീകൾ സിനിമയിൽ പ്രത്യേകമായിട്ട് സ്ത്രീകൾ വിമൺ ഇൻ ഫിലിം സിനിമ കളക്റ്റീവ് എന്ന പേരിൽ തന്നെ സ്ത്രീകൾ ഒന്ന് ഒരു സംഘടിതമാകേണ്ടി വന്നത് പോലും. ഈ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ ഒരുപാട് സ്ത്രീകൾ നമുക്കറിയാം, പലരെയും അവരൊക്കെ ഈ ഭൂമിയിൽ തന്നെ നഷ്ടപ്പെട്ട് നമുക്ക് പോയിട്ടുണ്ട്. നല്ല പ്രതിഭകളായിട്ടുള്ള സ്ത്രീകൾ പലരും കാരണങ്ങൾ പുറത്തു വന്നിട്ടില്ല, പലരുടെയും കാരണങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഈ ലോകത്തിൻ്റെ നെറുകിലേക്ക് പോയിട്ടുള്ള ഈ മലയാള സിനിമ ഇങ്ങനെ ഒരു കമ്മിറ്റി വെച്ചുകൊണ്ട് അന്വേഷണം നടത്തുമ്പോൾ അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു തരുന്നതെങ്കിൽ എന്തിനാണ് ഈ മലയാള സിനിമ ഇങ്ങനെ സ്ത്രീകളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഹറാസ് ചെയ്തുകൊണ്ട് അവരെ വിഷമിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നു കയറി പോകേണ്ടത്? ഇങ്ങനെയാണോ ഒരു ഒരു ഇൻഡസ്ട്രി വളർന്നു വരേണ്ടത്? ഇങ്ങനെയാണോ ഒരു കല ഉണ്ടാവേണ്ടത്? ഒരുപാട് മനുഷ്യരെ ക്രൂശിച്ചിട്ട് ഉപദ്രവിച്ചിട്ട് ബലാത്സംഗങ്ങൾ ചെയ്തിട്ട് കൊലപാതകങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ മരണപ്പെടുത്തിയിട്ടൊക്കെ ആണോ വേണ്ടത്? ആരുടെ കോസ്റ്റിലാണ് ഒക്കെ നടക്കണതെന്നൊരു വലിയ ക്വസ്റ്റ്യൻ ഇല്ലേ? ഞാൻ കമ്മീഷനാണോ കമ്മിറ്റിയാണോ എന്തിനാണോ ഫോം ചെയ്ത് ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠനം നടത്തിയതാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ശരിയാണ്, അവർ ചെയ്യട്ടെ, നല്ല കാര്യം, ഗവൺമെൻറ് നല്ല സ്റ്റെപ്പുകൾ എടുക്കട്ടെ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ അത്രമേൽ അധപതിച്ച അവസ്ഥയിലാണ് ഈ സിനിമ പോയിക്കൊണ്ടിരുന്നത് എന്ന് തന്നെയാണല്ലോ ഇത്രയും അധികം പേര് വന്ന് പറഞ്ഞു ഇത് പുറത്തു വിട്ടാൽ ഇൻഡസ്ട്രി തകർന്നു പോകും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് എത്ര വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ അഭ്രപാളികളുടെ മുന്നിൽ നമ്മുടെ മുന്നിൽ വന്ന് ചിരിച്ച് സന്തോഷിച്ച് നമ്മുടെ മുന്നിലെ നമ്മളെ സന്തോഷിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ കലയുടെ വിവിധങ്ങളായിട്ടുള്ള ആവിഷ്കാരങ്ങൾ നടത്തുന്ന ഈ സ്ത്രീകളുടെ ജീവിതം ഇത്രമേൽ ദുരന്തത്തിലും ദുരിതത്തിലും ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രമേൽ താരങ്ങളായിട്ടുള്ള ആളുകളെ നമുക്ക് സംരക്ഷിക്കാൻ ആരുമില്ല അവിടെ. അവർ അനുഭവിച്ച ദുരന്തങ്ങൾ അവർ തുറന്നു പറഞ്ഞു. അവർ തന്നെ പറയുന്നു ഞങ്ങളുടെ പേരുകൾ വെച്ചിട്ടില്ലല്ലോ, നിങ്ങളത് പുറത്ത് വിടൂ. അവർ തന്നെയല്ലേ പറയുന്നത്? ഇനി അവർ ഓരോരുത്തരും വന്ന് പറയണോ? നമ്മുടെ പെൺകുട്ടി ഈ ആക്രമിക്കപ്പെട്ട നടി വന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ കൊടുത്ത പോലെ ഇവർ ഓരോരുത്തരും വന്ന് പറയണോ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ഇന്ന സിനിമയിലാണ്, ഇങ്ങനെയാണെന്ന് ഓരോരുത്തരും വന്ന് പറയേണ്ട അവസ്ഥയാണോ? യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? മനുഷ്യരുടെ പണമെടുത്തുകൊണ്ട് ധൂർത്തടിച്ചു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കമ്മീഷനൊക്കെ വെച്ചിട്ട് കമ്മിറ്റിക്ക് വെച്ചിട്ട് അത് ആരെങ്കിലും കയ്യിലേക്ക് പോയി എന്നല്ലാതെ ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടില്ല. ഒരു നിയമം നിർമ്മിക്കണം, ഏത് തരത്തിലാണ് ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാകുന്നില്ല. ഞാനൊരു സാധാരണക്കാരിയുടെ പോയിൻ്റ് ഓഫ് വ്യൂല പറയണത്, ആ ഭയപ്പാടാണ് തോന്നുന്നത്. കാരണം ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, നമ്മൾ വളരെയധികം പ്രതീക്ഷിക്കുന്ന സൂപ്പർ ലേഡീസ് എന്നൊക്കെ വിളിക്കുന്ന ഈ താരങ്ങളുടെ ജീവിതാവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരികളായിട്ടുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? ആരാണ് ഇവർക്ക് സുരക്ഷ നൽകാന്ന് വലിയൊരു ചോദ്യമല്ലേ വരുന്നത്? നല്ലതാണ് നിയമം വരട്ടെ, നിയമം വരാൻ വേണ്ടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ആരെയാണ് ഭയപ്പെടുന്നത് എന്നൊരു വലിയ പ്രശ്നമുണ്ട്. അതിൻ്റെ പുറകിൽ കൃത്യമായി തന്നെ ഈ പണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ കളികളുണ്ട്, മാഫിയുണ്ട്. ആരുടെയൊക്കെ പണം ഇറങ്ങിയിട്ടുണ്ട്, എത്രയൊക്കെ അണ്ണക്കൗണ്ടായിട്ട് മണി വന്നിട്ടുണ്ട്. നമ്മൾ പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നില്ലേ, ഓരോ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ കാണുന്നില്ലേ? ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിനെ തന്നെ കൊലപാതകം ചെയ്ത് ഇങ്ങനെ അതിൽ ഉദ്യോഗസ്ഥരെ കൊന്ന് കളയാം, അവരെ ഗൂഢാലോചന ചെയ്യാൻ വേണ്ടി ആലോചിക്കാൻ ഇങ്ങനെ ധൈര്യം വരുന്നു? ഒന്ന് ആലോചിക്കുക, ഒരു പ്രതിയായിട്ടിരിക്കുന്ന ആൾ ആലോചിക്കുകയാണ്, എങ്ങനെ ആലോചിക്കാൻ ധൈര്യം വരുന്നു, എങ്ങനെ ഗൂഢാലോചന ചെയ്യാൻ സാധിക്കുന്നു? അതൊക്കെ സാധിക്കുന്നത് അവരുടെ ആ ഇൻഫ്ലുവൻസ്, പണം, അധികാരം, അധികാര സ്ഥാപനങ്ങളായിട്ടുള്ള ഒരു ബന്ധം, അതൊക്കെ കൊടുക്കുന്ന ധൈര്യത്തിൽ നിന്നല്ലേ? ഭയമല്ലേ നമുക്ക് ഉണ്ടാവേണ്ടത്? ഇവരാണ് നാളെ നമ്മളുടെ ജീവിതങ്ങളെ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമോ? ഒരു ഗവൺമെൻറ്റിനെ വിറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമോ? കോടതിയെ വിറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമോ?
ഇതൊക്കെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഭയത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ആ കേസിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞില്ലേ ഞാൻ ഇത്രാമത്തെ വയസ്സിൽ ഓടിപ്പോയിന്ന്. അവരിപ്പോ ജീവിച്ചിരിക്കുന്ന അത്ഭുതമാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഇത്രയും പടപൊരുത് ഫൈറ്റ് ചെയ്തിട്ട് അവർ ജീവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണ കാര്യം. എത്രമേൽ അത്ഭുതത്തോടെയാണ് നമ്മൾ ഇവരെയൊക്കെ നോക്കി കിടക്കുന്നത്. ഇവർ നിരന്തര യുദ്ധം ചെയ്തുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ ചിരിച്ചിരിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. അവർ പരിക്കേറ്റുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കൂ. ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, തമാശയൊന്നുമല്ല അത്. ഇത് ആരെങ്കിലും ഇക്കിളിപ്പെടുത്തുന്ന സുഖകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ പീസ് പടം കാണുമെന്നല്ല, മനസ്സിലാക്കണം.